സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാവുന്നതായി റിപ്പോർട്ട്. സ്ത്രീകളെയും കുട്ടികളെയും കരിയർമാറാക്കിയാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം. കൌമാരക്കാർക്കിടയിലാണ് ലഹരി ഉപയോഗം ആശങ്കജനകമായി വർദ്ധിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കരിയർമാരാക്കിയാണ് മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനമെന്നും എക്സൈസ് പോലീസ് വകുപ്പുകളുടെ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളെ ആദ്യം ലഹരിക്ക് അടിമകളാക്കി പിന്നീട് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നതായും കണ്ടെത്തി. ഈ വർഷം ഇതുവരെ 21 താഴെ പ്രായമുള്ള 300+ പേർക്കെതിരെ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. സിന്തറ്റിക് ട്രേഡുകളാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ കൂടുതലായി പ്രചരിക്കുന്നത്. കഞ്ചാവ് ഉപയോഗവും വ്യാപകമാണ്. കൌമാരക്കാർ കൂടുതൽ പിടിയിലായത് 2020 802 കേസിൽ 917 പേർ. ലോക്ക്ഡൌൺ സമയത്തും ലഹരി ഉപയോഗം കുറഞ്ഞില്ല. 2020-2021 560 കേസുകളിൽ 605 പേരെ പിടികൂടി. ഈ വർഷം ഏപ്രിൽ വരെ 263 കേസിലായി 278 പേരും പിടിയിലായിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഇറക്കാൻ വിപുല തന്ത്രമാണ് മാഫിയ പയറ്റുന്നത്. സൗജന്യമായി ലഹരി നൽകി വലയിലാക്കുകയാണ് ആദ്യ നടപടി. പിന്നീട് മയക്കുമരുന്നിന് പണം ആവശ്യപ്പെടും. തുടർന്ന് പണത്തിനു വേണ്ടി ഇവരെ കരിയർമാരാക്കുന്നതാണ് തന്ത്രം. ഇടപാടുകൾക്കായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുണ്ട്. അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ കൊറിയർ വഴിയും പാഴ്സൽ വഴിയും ലഹരി വസ്തുക്കൾ എത്തിച്ചാണ് കച്ചവടം. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.